കുഞ്ഞിമംഗലത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന കുഞ്ഞിമംഗലം മാവുകളും മാങ്ങയും ഓർമ്മയാവുകയാണോ? കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിൽ ബാധിച്ചത് കാരണം ഉൽപാദനം കുറഞ്ഞതോടെ മാവുകൾ മുറിച്ചു മാറ്റേണ്ടി വരികയാണ് ഇവിടുത്തുകാർക്ക്. ഒരു കാലത്ത് പ്രധാന വരുമാനമായിരുന്ന കുഞ്ഞിമംഗലം മാങ്ങകൾ ഇപ്പോൾ ഗണ്യമായി കുറയുകയാണ്. ഒരു കാലത്ത് കുഞ്ഞിമംഗലത്തുകാരുടെ സ്വകാര്യ അഹങ്കാരവും പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നുമായിരുന്നു കുഞ്ഞിമംഗലത്തെമ്പാടും തണൽ വിരിച്ച പന്തലിച്ച് വളർന്നിരുന്ന കൂറ്റൻ കുഞ്ഞിമംഗല മാവുകൾ. മാവ് പാട്ടമെടുക്കാനെത്തുന്നവർ കുറഞ്ഞതോടെ കൂറ്റൻ മാവുകൾ പലതും ലോറിയിൽ കയറി തടിമില്ലിലേക്ക് യാത്രയായി. എന്നിട്ടും ഇപ്പോഴും കുഞ്ഞിമംഗലത്ത് ധാരാളം മാവുകൾ തണൽ വിരിച്ച് നിൽക്കുന്നുണ്ട്. കുഞ്ഞിമംഗലം മാങ്ങയുടെ വശ്യമായ നിറവും ഏവരെയും കൊതിപ്പിക്കുന്ന രുചിയും എല്ലാറ്റിനും പുറമെ വിപണിയിൽ ഈ മാങ്ങയ്ക്കുള്ള ഡിമാൻഡുമാണ് ഇപ്പോഴും കുഞ്ഞിമംഗലം മാങ്ങകളെ മറ്റ് മാങ്ങകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാലാവസ്ഥയിൽ ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയാൽ തന്നെ മറ്റു മാവുകളേക്കാൾ മുന്നേ കുഞ്ഞിമംഗലം മാവുകൾ പൂവിട്ട് തുടങ്ങും. ചിലപ്പോൾ രണ്ടും മൂന്നും തവണകളായി പൂവിട്ടിട്ടുണ്ടാകും. നല്ല തണുപ്പും തെളിഞ്ഞ ആകാശവുമുള്ള അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ പല പ്രായത്തിലുള്ള മാങ്ങകൾ കൊണ്ട് മാവ് മൂടിയിരിക്കും. മാങ്ങയുടെ കനം കൊണ്ട് കൊമ്പ് പൊട്ടിപ്പോകാതിരിക്കാൻ കയർ കൊണ്ട് വലിച്ചു കെട്ടുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. എന്നാൽ ആ നല്ല കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് ഓരോ കുഞ്ഞിമംഗലത്തുകാരനും പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു കണ്ടല്ലും കർഷകന് മാവ് പൂത്തു കഴിഞ്ഞൊരു സന്തോഷമാണ്. മാവ് പൂക്കുമ്പോൾ തന്നെ പാട്ടക്കാർ വരികയും അത് പറിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. നല്ല പൈസ കിട്ടും. പണ്ടൊക്കെ ഒരു 10-20 കൊല്ലം മുപ്പൊട്ട് 20,000-30,000 ഉപ്പ് പാട്ടം കിട്ടിയ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് കാണുന്ന മാവ് തന്നെ വെറും കേവലം 3,000 രൂപയ്ക്കാണ് പാട്ടം കൊടുത്തത്. അത്രയും മാങ്ങയുള്ളൂ. അപ്പോൾ കർഷകനും നഷ്ടമാണ്, പറിക്കാൻ വരുന്നവർക്കും നഷ്ടമാണ്. അപ്പോൾ കുഞ്ഞിമംഗലത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരു കാലത്ത് വളരെ നിർണായകമായി പങ്കുവഹിച്ചിരുന്ന സാധനമാണ് കുഞ്ഞിമംഗലം മാവുകൾ. ആ കുഞ്ഞിമംഗലം മാവുകളുടെ ഇന്നത്തെ അവസ്ഥയാണിത്. വലിയ മാവുകളൊക്കെ പണ്ടേ അപ്രത്യക്ഷമായി, ആരും പറിക്കാൻ വരില്ല, വലിയ മാവ് കയറാൻ പറ്റുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് അന്നേ പോയത്. പിന്നെ അവശേഷിച്ച മാവുകൾ തന്നെ ഇനി എപ്പോഴാണ് ഇതിൻ്റെ അവസാനം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രധാന വരുമാന മാർഗം അല്ലാതെ മാറുമ്പോൾ നാട്ടുകാർ ഇത് നിലനിർത്താൻ ശ്രമിക്കില്ല. കാരണം വലിയൊരു ഏരിയ ഇതിന് കവർ ചെയ്യാൻ വേണമല്ലോ. അതാണ് ഇത് ഇതിൻ്റെ ഒരു ഫലം, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ഫലതാണ്. മാവുകളില്ലാത്തൊരു നാടായി കുഞ്ഞുകാലം മാറുമെന്നൊരു സംശയമാണ്. ഇക്കൊല്ലം 2-3 പ്രാവശ്യമായി മാവുകൾ പൂവിട്ടിട്ടുണ്ടായിരുന്നു. പൂവിട്ട് കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയുണ്ടെങ്കിൽ പൂവ് കരിഞ്ഞു പോവാതെ നിറയെ മാങ്ങകൾ ഉണ്ടാകും. എന്നാൽ ഈ വർഷം ആദ്യം മാവ് പൂത്തിരുന്നുവെങ്കിലും നല്ല തണുപ്പുണ്ടാകേണ്ട ഡിസംബർ മാസത്തിൽ പെയ്ത കനത്ത മഴ മാങ്ങയുടെ ഉൽപ്പാദനം നന്നേ കുറച്ചു. ഈ വർഷം കണിവെക്കാൻ പോലും മാങ്ങ കിട്ടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പൊതുവിൽ മാങ്ങയുടെ ഉൽപ്പാദനം എല്ലാ ഭാഗത്തും കുറഞ്ഞതുകൊണ്ട് തന്നെ അന്യദേശങ്ങളിൽ നിന്ന് പോലും മാങ്ങ പാട്ടക്കാർ കുഞ്ഞിമംഗലത്ത് എത്തുന്നുണ്ടെങ്കിലും വേണ്ടത്ര മാങ്ങ ഇല്ലാത്തതുകൊണ്ട് കൂലിച്ചെലവ് പോലും തികയില്ലെന്നാണ് മാങ്ങ പറിക്കാൻ എത്തുന്നവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാവിൻ്റെ ഉടമസ്ഥർക്ക് തുച്ഛമായ കാശ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അവശേഷിച്ച മാവുകളും അധികം വൈകാതെ തടിമില്ലിലേക്ക് യാത്രയാകും. അങ്ങനെ കുഞ്ഞിമംഗലത്തിൻ്റെ തനത് മാവിനമായ കുഞ്ഞിമംഗലം മാവുകളും ഏറ്റവും സ്വാദിഷ്ടമായ അതിലെ മാങ്ങകളും ഓർമ്മകളായി മാറുമോ എന്ന ആശങ്കയിലാണ് കുഞ്ഞിമംഗലത്തുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.